നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് വള്ളിയായിൽ ക്രഷർ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റബി ഉൾ അവാളാണ് മരിച്ചത്. ക്രഷറിലെ ബെൽറ്റിൽ കുടുങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തലശ്ശേരി മത്സ്യ മാർക്കറ്റ് പരിസരത്ത് വിൽപ്പനയ്ക്കെത്തിയ മത്സ്യത്തിൽ ഫോർമാലിന്റെ അംശം കണ്ടെത്തി. കർണാടകയിൽ നിന്നും ലോറിയിലെത്തിച്ച മത്തി, മാന്ത, കൊഞ്ച് എന്നിവയുടെ 17 ബോക്സുകളിലായി ഫോർമാലിൻ കലർന്ന മത്സ്യമാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. ഇന്ന് രാവിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ വിമല മാത്യു, ഫിഷറീസ് ഇൻസ്പെക്ടർ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. തലശ്ശേരി പോലീസ് എത്തി മത്സ്യങ്ങൾ കസ്റ്റഡിയിലെടുത്തു. സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ അംഗീകരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനായി കമ്മീഷനെ ഉടൻ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് ബ്ലോക്ക് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ കൂത്തുപറമ്പ് മാറോളിഘട്ടിൽ നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എ മുകുന്ദൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ നാണു, പി വി ബാലകൃഷ്ണൻ, പി നന്ദനൻ, അബൂട്ടി, വാസു വാലേരി തുടങ്ങിയവർ സംസാരിച്ചു. പല ആളുകളും പറയുന്നത് കേട്ടത്, ജനങ്ങളുടെ അഭിപ്രായം ഈ പെൻഷൻകാർ ഇത്രയധികം ആളുകൾ ഈ പ്രായമുള്ള സമയത്ത് 65, 70, 75 വയസ്സ് പ്രായമുള്ള ആളുകള് രാവിലെ 10 മണിക്കുള്ള റക്തപ്പേലിന് മേലിന് ഇത്രയധികം സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പഠനം നടത്തുക എന്ന് പറയുന്നത് ഇന്ന് സാധാരണ പറയാ നിങ്ങൾക്കറിയാം വളരെ അപൂർവ. ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ പെടുന്ന ഒരുപാട് ആളുകളുണ്ട് രാഷ്ട്രീയക്കാരി. കേരള ഫൗണ്ടേഷൻ, കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡൻസ് പാലിയേറ്റീവ് ക്ലബ്ബ്, സ്കൂൾ പി ടി എ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ അർബുദ ബോധവൽക്കരണ ദിന പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ സുചിത്ര സുധീർ ബോധവൽക്കരണ ക്ലാസ് പരിപാടി കൈകാര്യം ചെയ്തു. കൂത്തുപറമ്പ് എഇഒ ജയരാജ് എ കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവജീവൻ ക്യാൻസർ വിന്നേഴ്സ് എന്ന പേരിൽ ക്യാൻസർ രോഗത്തിൽ നിന്നും രോഗവിമുക്തരായവരുടെ സംഗമവും നടന്നു. കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രസന്നകുമാരി സ്വാഗതവും കേരള ഫൗണ്ടേഷൻ ചെയർമാൻ സുനിൽ മാങ്ങാട്ടിടം അധ്യക്ഷനുമായി. റേഡിയേഷൻ, അതുപോലെ തന്നെ സർജറി, അപ്പൊ ഇതൊക്കെ വേദന ഉളവാക്കുന്ന ചില സംഭവങ്ങളാണ്. പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയാറില്ല. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും അത് ആത്മഹത്യയിലേക്കാണ് നയിക്കുന്നത്. അപ്പോ നമുക്കറിയാം കൂത്തുപറമ്പിന്റെ നിറസാന്നിധ്യമായ സുനിൽ മാങ്ങാട്ടിടം. കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന ശാന്തിവനം പൊതുശ്മശാനത്തിൽ വാതക ശ്മശാനം പ്രവർത്തന സജ്ജമാകുന്നു. 80 ലക്ഷത്തോളം രൂപ ചെലവിൽ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് ശ്മശാനത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. പൂർണ്ണമായും ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് വാതക ശ്മശാനം സജ്ജമാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന 3 ചൂളകൾ പൊളിച്ചു മാറ്റിയ സ്ഥലത്താണ് പുതിയ വാതക ശ്മശാനം നിർമ്മിച്ചത്. ഇവിടെ ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള ഫർണസും സ്ഥാപിച്ചു കഴിഞ്ഞു. ക്രമേണ ഒരേ സമയത്ത് 2 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു ഫർണസ് കൂടി സ്ഥാപിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂത്തുപറമ്പ് ലയൺസ് ക്ലബ് സംഭാവനയായി നൽകിയ 1 ചൂള പൊളിക്കാതെ നിലനിർത്തിയാണ് ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്നത്. മൃതദേഹത്തെ അനുഗമിച്ചു വരുന്നവർക്ക് ഇരിക്കാനായി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് അഗ്രി ഹോട്ടി സൊസൈറ്റി സൗന്ദര്യവൽക്കരണം നടത്തി അനുശോചന യോഗം നടത്താനുള്ള സൗകര്യം ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതികളുണ്ട്. ചിരട്ട ഉപയോഗിച്ച് സംസ്കാരം നടത്തുന്ന ചൂളകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഏറെ വൈകാതെ വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്. പി എസ് സി പരീക്ഷാ തട്ടിപ്പിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് മുഖ്യമന്ത്രി. പ്രതികൾക്ക് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ സംരക്ഷണവും നൽകില്ല. നിയമന കാര്യത്തിൽ ഇടപെടുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാനൂർ ഇക്ര വിമൻസ് കോളേജിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം ആരംഭിച്ചു. കല്ലിക്കണ്ടി NIM കോളേജ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് 4 മാസ കോഴ്സാണ് ആരംഭിച്ചത്. പാനൂർ CITP ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KV റംല അധ്യക്ഷയായി. ഇക്ര വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ അബിന, VPA പൊയിലൂർ, N Kunyamath, OP മുസ്തഫ, CA അബ്ദുൾ റഹ്മാൻ മൗലവി എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ബഷീർ അഡാട്ട് ക്ലാസ് എടുത്തു. അതേപോലെ തന്നെ
PMAY, ലൈഫ് ഭവന പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെ പാനൂർ നഗരസഭാ പദ്ധതിയിൽ പണിപൂർത്തിയാക്കിയ 131 വീടുകളുടെ താക്കോൽദാനം കെ മുരളീധരൻ MP നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KV റംല അധ്യക്ഷയായി. KG രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇ നാസർ, TP പ്രീത, KK സുഹറ, KK സുധീർ കുമാർ, KK ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അതൊന്നും പത്രത്തിലോ ചാനലിലോ വരില്ല. നേരെ മറിച്ച് റോഡില് ചെറിയൊരു കുഴി കണ്ടാൽ അത് പത്രത്തിൽ അതിൻ്റെ ചിത്രം എടുത്ത് നട്ടലൊടുങ്ങിയവരുടെ ഒക്കെ ഒരു കുറേ കഥകളും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അതാണ് ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞത് ഫണ്ട് വേണമെന്ന് പറയാൻ. ഞങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഏത് അസംബ്ലിയുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.